നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഏഴാമത്തെയും അവസാനത്തെയും ഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കുമ്പോൾ ഇരു മുന്നണികളും ശുഭപ്രതീക്ഷയിലാണ്. 57 സീറ്റുകളിലേക്ക് പോളിംഗ് നടക്കുന്ന ഈ ഘട്ടം ഇരു കൂട്ടർക്കും ഏറെ നിർണായകമാണ്. ഒരു മാസം മുമ്പ് വരെ നരേന്ദ്രമോദി കാര്യമായ പ്രതിസന്ധികളൊന്നും നേരിടില്ല എന്ന് വിലയിരുത്തപ്പെട്ട തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ബി ജെ പിക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമല്ലെന്ന് പ്രതിപക്ഷ പാർട്ടികൾ തെളിയിച്ച സാഹചര്യത്തിൽ പ്രത്യേകിച്ചും 2019 ആറാം ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ ബി ജെ പിക്ക് 278 സീറ്റുകൾ ലഭിച്ചതായാണ് ഫലപ്രഖ്യാപനം വന്നപ്പോൾ വ്യക്തമായത്. അതായത് കേവല ഭൂരിപക്ഷത്തിനുള്ള 272 6 സീറ്റുകൾ അധികം. അഞ്ചാം ഘട്ടം കഴിഞ്ഞപ്പോൾ 238 സീറ്റുകളിലെ വിജയമാണ് ബി ജെ പി ഉറപ്പിച്ചത്. എന്നുവെച്ചാൽ ആറാം ഘട്ടത്തിൽ മാത്രം 40 സീറ്റുകൾ ജയിച്ചുകൊണ്ടാണ് ബി ജെ പി കേവല ഭൂരിപക്ഷം തികച്ചത്. 2014 ബി ജെ പിക്ക് കിട്ടിയ 282 സീറ്റുകളിൽ ഏകദേശം 10% സീറ്റുകൾ 2019 നഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ ആ നഷ്ടവും അതിലധികവും മറ്റിടങ്ങളിൽ നിന്ന് നേടാൻ സാധിച്ചതുകൊണ്ടാണ് 303 എന്നൊരു സ്വപ്ന സംഖ്യയിലേക്ക് 2019 എത്താൻ ബി ജെ പിക്ക് സാധിച്ചത്. ഇത്തവണയും 10% സീറ്റുകൾ ബി ജെ പിക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ ആ സീറ്റുകൾ കിഴക്കും തെക്കുമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് അധികമായി നേടിയാൽ മാത്രമേ 2019 സീറ്റ് നിലയിൽ നിന്ന് താഴേക്ക് പോകാതെ നിൽക്കാൻ സാധിക്കുകയുള്ളൂ. 2019 നടന്ന ഏഴാം ഘട്ട പോളിംഗിൽ തെരഞ്ഞെടുപ്പ് നടന്ന 57 സീറ്റുകളിൽ ബി ജെ പി 25 സീറ്റുകളാണ് വിജയിച്ചത്. അതായത് 50% താഴെ. എൻ ഡി എ സഖ്യം എന്ന രീതിയിൽ ആകെ 30 സീറ്റുകൾ വിജയിച്ചു. ഇന്ന് ഇന്ത്യ മുന്നണിയിലുള്ള കക്ഷികൾക്ക്, അന്ന് 9 സഖ്യത്തിന്റെ ഭാഗമൊന്നും ആകാത്ത കക്ഷികൾക്ക് 18 സീറ്റും ലഭിച്ചു. ഈ കക്ഷികളിൽ തൃണമൂൽ കോൺഗ്രസും ഉൾപ്പെടും. ഇത്തവണ തൃണമൂൽ ഇന്ത്യ സഖ്യത്തെ പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്നുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഹിന്ദി ഹൃദയഭൂമിയായ ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിലായി ഏഴാമത്തെ ഘട്ടത്തിൽ 28 സീറ്റുകളുണ്ട്. അതിൽ 13 സീറ്റുകൾ പഞ്ചാബിലാണ്. ഒഡീഷയും ബംഗാളും ഒരുമിച്ച് ചേർത്താൽ 15 സീറ്റുകൾ. 2019 ഏഴാം ഘട്ടത്തിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ തെരഞ്ഞെടുപ്പ് നടന്ന 30 സീറ്റുകളിൽ 26 ബി ജെ പി വിജയിച്ചിരുന്നു. ആ വിജയം ഇത്തവണയും ആവർത്തിക്കാൻ ബി ജെ പിക്ക് സാധിക്കുമോ എന്നതാണ് ചോദ്യം. യു പി എൽ സമാജ്വാദി പാർട്ടി കോൺഗ്രസ് സഖ്യത്തിൽ നിന്ന് അത്യാവശ്യം ശക്തമായ പ്രതിസന്ധി ബി ജെ പി അനുഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ സഖ്യം ശക്തമാകുമെന്ന് കരുതുന്ന പൂർവാഞ്ചൽ മേഖലയിൽ. മോദി നേരിട്ട് മത്സരിക്കുന്ന വാരാണസി മണ്ഡലവും ഈ മേഖലയിൽ ഉൾപ്പെടുന്നതാണ്. അവിടെ അപ്നാദൾ ഉൾപ്പെടെയുള്ള ചെറു പാർട്ടികൾക്കും ശക്തമായ സ്വാധീനമുണ്ട്. ബീഹാറിലെ അവസാന ഘട്ടത്തിൽ 8 സീറ്റുകളിലും കഴിഞ്ഞ തവണ ബി ജെ പി ആണ് വിജയിച്ചത്. എന്നാൽ 2020 നടന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ സീറ്റുകൾ ഉൾപ്പെടുന്ന റോത്താസ് മേഖലയിൽ വിജയിച്ചത് RJD ആണ്. ഇത്തവണ ഈ സീറ്റുകൾ പൂർണ്ണമായും ബി ജെ പിക്കൊപ്പം നിൽക്കില്ല എന്ന വിശ്വാസത്തിലാണ് തേജസ്വി യാദവ്. താൻ ഉപമുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് യുവാക്കൾക്ക് നൽകിയ തൊഴിലവസരങ്ങൾ ഉയർത്തിക്കാണിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രചാരണം. നിതീഷ് കുമാറിന്റെ സ്വീകാര്യത കുറഞ്ഞതും ഗുണമാകുമെന്നാണ് തേജസ്വിയുടെ കണക്കുകൂട്ടൽ. ബംഗാളിൽ കഴിഞ്ഞ തവണ ആറാം ഘട്ടം കഴിയുമ്പോഴേക്ക് 42 സീറ്റിൽ 18 നേടി ബി ജെ പി മുന്നിൽ നിൽക്കുകയായിരുന്നു. ഏഴാം ഘട്ടത്തിൽ പോളിംഗ് നടന്നപ്പോൾ 9 സീറ്റുകളിലും വിജയിച്ചുകൊണ്ട് തൃണമൂൽ കളം പിടിക്കുകയായിരുന്നു. ശേഷം തൃണമൂൽ 22 ബി ജെ പി 18 എന്ന നിലയിലേക്ക് എത്തി. ഇത്തവണ ബംഗാളിൽ 2019 ആവർത്തിച്ചാൽ മതിയാകില്ല ബി ജെ പിക്ക്. വടക്കേ ഇന്ത്യയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള നഷ്ടങ്ങൾ ബംഗാളിൽ കൂടി നികത്താനും സാധിക്കണം. പഞ്ചാബിലെ 13 സീറ്റുകളിലാണ് ഈ ഘട്ടത്തിൽ വോട്ടിംഗ് നടക്കാൻ പോകുന്നത്. 2019 പുൽവാമ ബാലാക്കോട്ട് വിഷയത്തിൽ ഊന്നി അതിദേശീയത നിലനിന്നപ്പോഴും വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാൻ ബി ജെ പിക്ക് പഞ്ചാബിൽ സാധിച്ചിട്ടില്ല. 2 സീറ്റുകളാണ് കഴിഞ്ഞ തവണ വിജയിച്ചത്. ഇത്തവണ കർഷക സമരം ഉൾപ്പെടെ വിഷയങ്ങൾ പഞ്ചാബിൽ ചർച്ചയാണ്. ആം ആദ്മിയും കോൺഗ്രസും ശക്തമായാണ് തിരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുന്നത്. സിഖ് വോട്ടുകൾ കോൺഗ്രസിനും ആം ആദ്മിക്കും ഇടയിൽ വിഘടിച്ചു പോകുമെന്നും ഹിന്ദു വോട്ടുകൾ തങ്ങളിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുമെന്നുമാണ് ബി ജെ പി കണക്കുകൂട്ടുന്നത്. എന്നാൽ പഞ്ചാബിൽ ഉണ്ടായിരുന്ന 2 സീറ്റ് നിലനിർത്തുക എന്നത് മാത്രമായിരിക്കും ബി ജെ പിയുടെ ലക്ഷ്യം. അതുതന്നെ നിലവിലെ സാഹചര്യത്തിൽ എളുപ്പമാകില്ല. ബി ജെ പിയെ സംബന്ധിച്ച് ഏഴാം ഘട്ടം ഏറെ നിർണായകമായിരിക്കും എന്നാണ് ചുരുക്കി പറയാൻ കഴിയുക. 303 എന്ന സംഖ്യയിൽ നിന്ന് താഴോട്ട് പോകാതിരിക്കാൻ ഏതറ്റം വരെയും ബി ജെ പി പോകും. ബി ജെ പിക്ക് ആകാവുന്നത്ര സീറ്റുകൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തിൽ പ്രതിപക്ഷ സഖ്യവും നിൽക്കുകയാണ്. ഒരുപക്ഷെ മറ്റെല്ലാ തവണത്തേതിൽ നിന്നും വ്യത്യസ്തമായി അവസാന ഘട്ടമായിരിക്കും ഇത്തവണ വിധി നിർണയിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനം.